മണ്ണിൽ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇത് ഓരോരുത്തർക്കും ഒന്നെങ്കിൽ 1 5 7 അല്ലെങ്കിൽ 9 അങ്ങനെ ഈവൻ നമ്പേഴ്സിനാണ് പടി വെച്ചിട്ട് അതിലെ മകളൊക്കെ വെച്ച് ദേവീനെ പൂജിക്കുന്നതാണ് ഈ ചടങ്ങ് എന്ന് പറയുന്നത് 9 ദിവസമാണ് നവരാത്രി എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ 3 ദിവസം ദുർഗ്ഗ ആയിരിക്കും അടുത്ത 3 ദിവസം ലക്ഷ്മി ആയിരിക്കും ലാസ്റ്റ് 3 ദിവസം സരസ്വതി ആയിരിക്കും അപ്പോഴാണ് നമ്മുടെ വിജയദശമി മഹാനവമിയൊക്കെ വരുന്നത് നവരാത്രിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ബൊമ്മക്കൊലുവിലെ ഓരോ ബൊമ്മകളും നമുക്കിനി നോക്കാം ആ മുകളിലത്തെ ഫസ്റ്റ് പടിയിൽ വരുന്നത് ഇങ്ങനത്തെ ഉള്ളത് ചോറ്റാനിക്കര ദേവിയാണ് അതിനുശേഷം വരുന്നത് ഗായത്രി ദേവിയാണ് പിന്നെ വരുന്നത് ലക്ഷ്മി സരസ്വതി ഗണപതി ഇവരുടെ മൂന്ന് പേരുടെയും അതിനപ്പുറത്ത് വരുന്നത് മയിലിന്റെ മുകളിൽ ഇരിക്കുന്ന മുരുകനാണ് പിന്നെ വെണ്ണ കൊണ്ടുപോകുന്ന കൃഷ്ണൻ അതിന് തൊട്ട് താഴത്തെ പടിയിൽ വരുന്നത് ശ്രീരാമരുടെ പട്ടാഭിഷേക സെറ്റാണ് ശ്രീരാമർ വനവാസം കഴിഞ്ഞ് അയോധ്യയിലോട്ട് വരുന്നതിന് ശേഷമുള്ള പട്ടാഭിഷേക സെറ്റാണ് അത് അതിനിപ്പുറത്തുള്ളത് തമിഴ്നാട്ടിലെ ഫേമസ് ആയ പിള്ളയാർ പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഗണപതിയുടെ ഒരു ഇതാണ് അതിന്റെ ഇപ്പുറത്ത് ത്രിമൂർത്തികളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്റെ ഒരു ഇത് അതിന് താഴെ വരുന്നത് നമ്മുടെ ശബരിമലയുടെ ഒരു സെറ്റാണ് വരുന്നത് അതിനുശേഷം വരുന്നത് നമ്മുടെ ലക്ഷ്മി വരാഹമൂർത്തി വരാഹമൂർത്തിയുടെ ഒരു ഇതാണ് വരുന്നത് അതിന്റെ അപ്പുറത്ത് വരുന്നത് പാണ്ഡുരംഗ രഘുമായി എന്ന് പറയും പാണ്ഡുരംഗ ഈ ഭജനയൊക്കെ ഉള്ള ഒരു ഇതിൽ വരുന്നതാണ് പാണ്ഡുരംഗരും രഘുമായി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അർദ്ധനാരീശ്വരരാണ് അർദ്ധനാരീശ്വരർ എന്ന് പറയുന്നത് ശിവൻ പാതി ദേവി പാതി വരുന്ന ഒരു രൂപമാണ് അർദ്ധനാരീശ്വരർ എന്ന് പറയുന്നത് അതിന്റെ ശേഷം വരുന്നതാണ് നമ്മുടെ ബുദ്ധൻ ശ്രീബുദ്ധൻ അതിന്റെ താഴെ വരുന്നത് കരിമാരി എന്ന് പറയും അതായത് ദേവിയുടെ ഒരു രൂപമാണ് കരിമാരി എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നത് നമ്മുടെ രാഘവേന്ദ്ര സ്വാമികളാണ് അതിനുശേഷം വരുന്നത് നമ്മുടെ കുമാരസ്വാമിയാണ് വെള്ളിക്കുതിരയിൽ വരുന്ന കുമാരസ്വാമിയാണ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് അവിടെ നിന്ന് വരുന്ന കുമാരസ്വാമി എങ്ങനെയാണോ വരുന്നത് ആ രൂപത്തിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അതിനിപ്പുറത്തുള്ളത് അന്നപൂർണി ദേവിയാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് അഷ്ടലക്ഷ്മിയാണ് ഓരോന്നും ഓരോരോ ലക്ഷ്മിയാണ് അഷ്ടലക്ഷ്മി എട്ട് അഷ്ടം എന്ന് പറയുമ്പോൾ എട്ടാണ് എട്ട് ലക്ഷ്മി ദേവിയുടെ അവതാരങ്ങളാണ് ആ അഷ്ടലക്ഷ്മി സെറ്റിൽ വരുന്നത് അതിന് താഴെ വരുന്നതാണ് ഈ സെറ്റാണ് നമ്മുടെ ആറുപട വീട് മുരുകന്റെ ആറ് രൂപങ്ങൾ ആറ് പട വീട് ആറ് സ്ഥലത്തുള്ള വീടാണ് ഈ വരുന്ന സെറ്റ് ആറുപട വീട് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഉപ്പിലിയപ്പൻ എന്ന് പറയും അതായത് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ് ഉപ്പിലിയപ്പൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഇതാണ് പിന്നെ ഗുരുവായൂരപ്പൻ പിന്നെ ഇവിടെ വരുന്നത് ദശാവതാരം സെറ്റാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനം പരശുരാമം ശ്രീരാമം ബലരാമം ശ്രീകൃഷ്ണൻ അങ്ങനെ ദശാവതാരം വരുന്ന ഒരു 10 സെറ്റാണ് വരുന്നത് ഇതിന്റെ താഴെ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് കുബേരന്റെ സെറ്റാണ് കുബേരന്റെ അവിടെ ഉള്ളപ്പോ ധാന്യം എല്ലാം വെച്ചിട്ട് വരുന്നത് കുബേരന്റെ ഒരു സെറ്റാണ് അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അയ്യപ്പശി ശിവേലി ആകുമ്പോഴത്തേക്കും പഞ്ചപാണ്ഡവരെ ഇങ്ങനെ നിർത്താറുണ്ട് അതാണ് നമ്മുടെ ഒരു ഐതിഹ്യമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് അതിനുശേഷം എന്ന് പറയുന്നത് ഇത് സൂര്യഭഗവാനാണ് സൂര്യഭഗവാൻ കുതിരയിൽ പോകുന്നതായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇതെന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കളിപ്പാട്ടങ്ങളാണ് തടി കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാണ് ഇത് മൊത്തം വരുന്നത് അത് നമ്മള് ഒരു ഐതിഹ്യത്തിന് വേണ്ടി പണ്ടത്തെ ഒരു ഇതിന് വേണ്ടി വെച്ചേക്കുവാണെന്നാണ് ഉള്ളത് ഇതാണ് മെയിൻ കുംഭം എന്ന് പറയുന്നത് കുംഭം എന്ന് പറയുന്നത് ഒരു കുടത്തില് അരിയും മഞ്ഞൾപ്പൊടിയും പൈസയും ഇട്ടിട്ട് തേങ്ങ വെച്ചിട്ട് ദേവീനെ മെയിൻ ആയിട്ട് പൂജിക്കുന്ന ഒരു ഇതാണ് കുംഭം എന്ന് പറയുന്നത് അതിനുശേഷം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാല് കൃഷ്ണന്റെ ഒരു കൂഞ്ഞാലാടുന്ന ഒരു സെറ്റാണ് ഇതൊക്കെ പറയുന്നത് പണ്ടത്തെ തടിയിൽ കൊണ്ടുണ്ടാക്കിയ കുങ്കുമച്ചെപ്പുകളാണ് ഇതൊക്കെ വരുന്നത് എന്ന് പറയുന്നതാണ് ഇവരാണ് ഈ 9 ദിവസത്തെ നമ്മൾ ഉണ്ടാക്കുന്ന ചുണ്ടൽ അതായത് ദേവിയുടെ നൈവേദ്യമാണ് ഇത് കടയിൽ ഇരുന്ന് വിൽക്കുന്ന ഒരു ഐതിഹ്യമാണ് ഇതിൽ ഓരോരോ പയറ് ചുണ്ടൽ പരിപ്പ് അരി ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസം ഓരോ നൈവേദ്യം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് ഇത് ഇത്രയും വെച്ചേക്കുന്നത് ചെട്ടിയാർ ചെട്ടിച്ചി എന്നാണ് ഇവരുടെ പേര് ഇത് ഓരോന്നും കൊണ്ടാണ് പയറ് ചുണ്ടൽ ഉണ്ടാക്കാറുണ്ട് പരിപ്പ് ചുണ്ടൽ ഉണ്ടാക്കാറുണ്ട് ഗ്രീൻ പീസ് വെച്ച് കടല വെച്ച് ഓരോ ദിവസം ദേവിക്ക് ഓരോ ധാന്യങ്ങൾ വെച്ച് നവധാന്യങ്ങൾ വെച്ച് 9 ദിവസം ഉണ്ടാക്കുന്ന ഒരു ഐതിഹ്യമാണ് ഇതിലുള്ളത് പിന്നെ ഇത് വരുന്നത് ആറുപട വീട് എന്ന് പറയുന്ന ആ ഒരു ഇതിലുണ്ടായിരുന്നത് കാർത്തികൈ പെൺകൾ എന്ന് പറയും അതായത് നമ്മുടെ മുരുകൻ ജനിച്ചത് ആറ് മുഖത്തായിട്ടാണ്
ഉള്ളതിന്റെ ഒരു സങ്കൽപ്പമാണ് ഇത് കാർത്തികേയ പെൺകളുടെ മുമ്പിൽ ആറ് മുഖമുള്ള മുരുകൻ ഇങ്ങനെ കടക്കുന്നതായിട്ട് ഇതെന്ന് പറയുന്നത് ശിവന്റെ കല്യാണമാണ് പരമേശ്വരന്റെ കല്യാണത്തിന്റെ ഒരു സെറ്റ് വരുന്നതാണ് അതെന്ന് പറയുന്നത് ബ്രാഹ്മിൻസിന്റെ കല്യാണ സെറ്റാണ് ബ്രാഹ്മിൻസിന്റെ ഒരു കല്യാണ സെറ്റിന്റെ ഒരു ഐതിഹ്യമാണ് അവിടെ വരുന്നത് ഇവിടെ വരുന്നത് മുരുകന്റെ കല്യാണമാണ് മുരുകന്റെയും വള്ളിയുടെയും കല്യാണമാണ് മുരുകന് വള്ളി ദൈവാനയുണ്ട് ഇത് വള്ളിയുടെ കല്യാണത്തിന്റെ ഒരു സെറ്റാണ് വരുന്നത് അതെന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ വിഷ്ണുവിന്റെ വിശ്വരൂപമാണ് അർജുനന് ഉപദേശം ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ എടുത്ത ആ വിശ്വരൂപമാണ് അത് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു കച്ചേരി സെറ്റാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മെയിൻ ഫംഗ്ഷനായ പൊങ്കലിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൊമ്മയാണ് സെറ്റാണ് വരുന്നത് അതെന്ന് പറയുന്നത് രാവണന്റെ തദസ്സാണ് നമ്മുടെ ഹനുമാൻ ലങ്കയിൽ പോയപ്പോഴത്തേക്കും വാല് കൊണ്ട് തീ പിടിപ്പിച്ച ആ ഒരു സെറ്റാണ് രാവണന്റെ സദസ്സ് അതാണ് ആ സെറ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കരകാട്ടം തമിഴ്നാട്ടിലെ ഫേമസ് ആയ ഒരു ഇതാണ് കരകാട്ടം എന്ന് പറയുന്നത് ആ കരകാട്ടത്തിന്റെ സെറ്റാണ് അത് വരുന്നത് ഇതെന്ന് പറയുന്നത് വിളക്ക് പൂജയാണ് ഇവിടെ എല്ലാവരും ചെയ്യാറുള്ള ഒരു സംഭവമാണ് ഈ വിളക്ക് പൂജ എന്ന് പറയുന്നത് വിളക്കിനെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് അത് ബ്രഹ്മചാരിണി മൂന്നാമത്തെ ദിവസത്തെ ദേവിയാണ് ചന്ദ്രഗന്ധ ആ ഓരോ ദേവിയുടെയും ഓരോ കളറാണ് ഉടുത്തേക്കുന്നത് സാരി മൂന്നാമത്തെ ദേവിയുടെ പേരാണ് ചന്ദ്രഗന്ധ നാലാമത്തെ ദേവിയുടെ പേരാണ് കുഷ്മാണ്ട എന്നാണ് ഈ ദേവിയുടെ പേര് അഞ്ചാമത്തെ ദേവിയുടെ പേരാണ് സ്കന്ധ സ്കന്ധ എന്നാണ് ഈ അഞ്ചാമത്തെ ദേവിയുടെ പേര് അടുത്തത് പറയുന്നത് ആറാമത്തെ ദിവസത്തിലെ ദേവിയാണ് കത്യായിനി എന്ന് പറയുന്നത് ഓരോ ദിവസം ഓരോ കളറാണ് അതാണ് അവരുടെ സാരി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ദിവസത്തെ ദേവി എന്ന് പറയുന്നത് കത്യായിനിയാണ് ഏഴാമത്തെ ദിവസം കാളരാത്രിയാണ് അതായത് മെയിനായിട്ട് കാളിയുടെ രൂപം കൊണ്ട ദിവസമാണ് അന്ന് ഏഴാമത്തെ ദിവസം എന്ന് പറയുന്നത് കാളരാത്രിയാണ് നമ്മുടെ കപാലമാല ശൂലം വാള് ഒക്കെ വെച്ചിട്ട് കാളി യുദ്ധത്തിന് ശേഷം വന്ന ബലി കഴിഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് ഇതിലുള്ളത് എന്ന് പറയുന്നത് എട്ടാമത്തെ ദിവസത്തിലെ ദേവിയുടെ പേരാണ് മഹാഗൗരി ഇനി നമ്മള് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഒമ്പതാമത്തെ ദിവസത്തെ ദേവിയാണ് ഇതാണ് ഒമ്പതാമത്തെ ദിവസത്തെ ദേവി എന്ന് പറയുന്നത് നമ്മൾ എട്ട് ദേവീനെ കണ്ടായിരുന്നു ഒമ്പതാമത്തെ ദേവിയാണ് എല്ലാ സർവരൂപിണിയായിട്ട് ഇരിക്കുന്നതാണ് കയ്യില് കരിമ്പ് ശംഖ് താമര ചക്രം അമ്പും വില്ലും ശൂലവും ഗദയും ഖഡ്ഗം എന്ന് പറയുമ്പോൾ വാളും കിളിയും എല്ലാം കൊണ്ട് സർവരൂപിണിയായിട്ട് തങ്കക്കിരീടം എല്ലാം കൊണ്ട് സർവരൂപിണിയായിട്ട് ഇരിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി എന്ന് പറയുന്നത് ഇതോടുകൂടിയാണ് ദേവിയുടെ ഒമ്പത് ദിവസത്തെ ഒമ്പത് ഇതും അവസാനിക്കുന്നത് ഒമ്പത് രൂപങ്ങളും ഈ ദേവിയോട് കൂടിയാണ് അവസാനിക്കുന്നത് ഒമ്പത് ദിവസത്തെ ഒമ്പത് ദേവിയുടെ രൂപങ്ങളെ ചേർത്താണ് നവരാത്രി എന്ന് പറയുന്നത് അതിന്റെ കഥ എന്ന് പറയുന്നത് ദേവി തപസ് ചെയ്ത് മഹിഷാസുരനെ കൊല്ലുമ്പോൾ എടുത്ത ഒമ്പത് രൂപമാണ് ഈ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒമ്പത് രൂപങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് ഇത് വരുന്ന സുമംഗലികൾക്ക് വെറ്റില പാക്ക് തേങ്ങ പഴം ഒരു ഗിഫ്റ്റ് ഇത് കൊടുക്കുന്നത് ഒരു സങ്കല്പമാണ് അങ്ങനെ കൊടുക്കുന്നതാണ് വരുന്ന എല്ലാ സുമംഗലികൾക്കും എല്ലാ ലേഡീസിനും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് തേങ്ങ വെറ്റില പാക്ക് കണ്ണാടി ചീപ്പ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്